മുണ്ടയും ഉണ്ണിയപ്പം ചുട്ടു. പക്ഷേ ഉണ്ണിയപ്പം തിന്നാൻ ഒരാളൂടെ എത്തി. ആരാണെന്നോ? ഒരു പുലിയച്ചൻ. അയ്യോ, പുലിയച്ചൻ ഉണ്ണിയപ്പം തിന്നോ? നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ, പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്തു നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല. ഈശ്വരാ, രണ്ടുണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു വന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് രണ്ടു വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ടു പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. ഇപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ. ഏയ്, പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം, പക്ഷേ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ, മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ച് മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം, 10 എണ്ണം പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 എണ്ണം. 3 എണ്ണം എനിക്ക്, 3 എണ്ണം നിനക്ക്. 3 എണ്ണമോ? നല്ല രുചി. നമുക്ക് 2 എണ്ണം കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി, അത് മതി. ഇനി 2 എണ്ണം മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുംകൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 എണ്ണം കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രോളമായി. പുലി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ, പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നു. ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യ,
പോകും. അഹങ്കാരികളെ, തട്ടൻ പുറത്ത് ഒളിച്ചിരിക്കുന്നു. അയ്യോ വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ രക്ഷിക്കണേ, അയ്യോ. നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു.